ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സഭാ അംഗങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നിർത്തിവച്ചു കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തിൽ മോദി സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽഗാന്ധി എം പി കുറ്റക്കാരനെന്ന് സൂററ്റ് കോടതി ജി ട്വന്റിയുടെ ഭാഗമായുള്ള ഗവേഷണ നവീകരണ സമ്മേളനത്തിന് ഇന്ന് അസമിൽ തുടക്കമാകും ഭോപ്പാലിൽ നടക്കുന്ന ഐ എസ് എസ് എഫ് റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പ് മത്സരത്തിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ഇനത്തിൽ ഇന്ത്യൻ സഖ്യത്തിന് വെങ്കലം സഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തു രാജ്യസഭയുടെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് സഭാ അധ്യക്ഷൻ നിർദ്ദേശിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ മാസം പതിമൂന്നിന് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം ആരംഭിച്ചതു മുതൽ രാജ്യസഭ തുടർച്ചയായി തടസ്സപ്പെടുകയാണ് രാജ്യസഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് സഭാധ്യക്ഷൻ ജഗദീപ് ധാൻഖർ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും ഇന്നും ഇരുസഭകളുടെയും പ്രവർത്തനം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നിർത്തിവെക്കേണ്ടി വന്നു അദാനി വിഷയം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂഡൽഹിയിൽ കോവിഡ് സാഹചര്യം സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിദിനം ആയിരത്തിൽ താഴെ കേസുകളാണ് നിലവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നിലയിൽ ഒരു ശതമാനത്തിൽ താഴെയാണെന്നും അദ്ദേഹം പറഞ്ഞു എട്ട് സംസ്ഥാനങ്ങളാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കർശന ജാഗ്രത പാലിച്ചാൽ വ്യാപനം തടയാനാകുമെന്ന് ശ്രീ രാജേഷ് ഭൂഷൺ അറിയിച്ചു രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽഗാന്ധി എം പി കുറ്റക്കാരനെന്ന് സൂററ്റ് കോടതി പരാമർശവുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിലാണ് കോടതി വിധി രണ്ടു വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതേസമയം വിധി നടപ്പാക്കാൻ മുപ്പത് ദിവസം സാവകാശം നൽകിയ കോടതി രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലാണ് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പോർട്ടൽ ഉദ്ഘാടനം വൈദിക വിജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഗവേഷകരെ സഹായിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പൊതുവായ ധാരണയുണ്ടാക്കാൻ സാധാരണക്കാരെ സഹായിക്കുന്നതിനുമുള്ള ഇരട്ട അജണ്ടയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സാണ് പോർട്ടൽ ഒരുക്കുന്നത് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധം സമാഹരിക്കുന്ന ബൃഹത്താർ ഭാരത് എന്ന പദ്ധതിയിൽ ഐ ജി എൻ സിയെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മെമ്പർ സെക്രട്ടറി ഡോക്ടർ സച്ചിദാനന്ദ ജോഷി പറഞ്ഞു കമ്പോഡിയ വിയറ്റ്നാം ലാവോസ് മംഗോളിയ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങൾ ഇന്ന് മനോഹർ ലോഹയുടെ ജന്മദിനം സ്വാതന്ത്ര്യസമരത്തിന് വളരെയധികം സംഭാവന നൽകിയ അദ്ദേഹത്തിന് ഭൌതികവും സമർത്ഥവുമായ ചിന്തകളാണ് ഉണ്ടായിരുന്നതെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു സമർപ്പിത നേതാവായും പാർലമെന്റ് അംഗമായും സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നിറവേറ്റാൻ സർക്കാർ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു സഹീദ് ദിനാചരണത്തിന്റെ ഭാഗമായി ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നീ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സ്വാതന്ത്ര്യത്തിനായി മൂവരും സഹിച്ച ത്യാഗങ്ങൾ രാജ്യം എന്നും ഓർക്കുമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു സ്വാതന്ത്ര്യസമരകാലത്ത് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളാണ് ഇവരെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രാജ്യത്തെ കോവിഡ് പകർച്ചവ്യാധി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു രാജ്യത്തെ കോവിഡ് തയ്യാറെടുപ്പുകൾ പ്രതിരോധ കുത്തിവയ്പ്പിലെ പുരോഗതി എന്നിവ ഇന്നലെ ചേർന്ന യോഗം വിലയിരുത്തി കോവിഡിനൊപ്പം പനിയടക്കം മറ്റു രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കണമെന്നും അവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി കേരളത്തിൽ കോവിഡ് കേസുകൾ ആയിരം കടന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു പ്രായമായവർ കുട്ടികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു പുതുതായി രോഗം സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചു പേർ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിലവിൽ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തി ജി ട്വന്റിയുടെ ഭാഗമായുള്ള ദ്വിദിന ഗവേഷണ നവീകരണ സമ്മേളനത്തിന് ഇന്ന് അസമിൽ തുടക്കമാകും സുസ്ഥിരമായ ജൈവ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള വഴികൾ ചർച്ചയാകും ജി ട്വന്റി അംഗങ്ങൾ അതിഥി രാജ്യങ്ങൾ അന്താരാഷ്ട്ര സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികൾ ശാസ്ത്ര സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ഇന്ത്യയുടെ പരമ്പരാഗത അറിവുകൾക്ക് ശാസ്ത്രീയ ചിന്തയുടെ പിന്തുണ ലഭിച്ചാൽ രാജ്യം ആഗോളതലത്തിൽ വലിയ പുരോഗതി കൈവരിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത് പതിപ്പിലെ ഉള്ളടക്കം के रूप में में मनाता है है जिज्ञासा विज्ञान की जननी हर मन वैज्ञानिक सोच हो विज्ञान के प्रति आकर्षण हो और हर पीढ़ी को इनोवेशन पे बल देना हो और विज्ञान और टेक्नोलॉजी के बिना इनोवेशन संभव नहीं होते हैं വാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഏകലോക ക്ഷയരോഗിയെ അഭിസംബോധന ചെയ്യും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സ്റ്റോപ്പ് ടിബി പാർട്ട്ണർഷിപ്പും ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് തുടർന്ന് സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാല ഗ്രൌണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളത്തിന് സമീപമുള്ള ഖാർഗിയോണിൽ നിർമ്മിച്ച സംയോജിത പാക് ഹൌസും ഇതിൽ ഉൾപ്പെടുന്നു വാരാണസിയുടെയും പരിസരപ്രദേശങ്ങളുടെയും കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പദ്ധതി കേന്ദ്ര രാസവള ഊർജ്ജ സഹമന്ത്രി ഭഗവത് ഗുബ ഇന്നലെ രാത്രിയിൽ തൃശൂരിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഇന്ന് നടക്കുന്ന ബിജെപി ലോക്സഭാ കോർ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ് തൃശൂർ പാലക്കാട് മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളുടെ കോർ കമ്മിറ്റി യോഗമാണ് തൃശൂരിൽ നടക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക്സഭാ ഇലക്ഷൻ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള കാര്യകർത്താക്കൾ തുടങ്ങിയവർ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു കോർ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം വൈകിട്ട് അഞ്ചരയോടെ കേന്ദ്രമന്ത്രി ബാംഗ്ലൂരുവിലേക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒ വി ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാവുന്നതാണ് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും പരിപാടി ലഭ്യമാകും തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും നികുതിദായകർക്ക് തങ്ങളുടെ ആദായ നികുതി സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി ആദായ നികുതി വകുപ്പ് പുതിയ ആപ്പ് രൂപീകരിച്ചു എഐ എസ് എന്ന ഈ ആപ്പിലൂടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സൗജന്യമായി ലഭ്യമാകും നികുതിദായകർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സാധിക്കും ഭോപ്പാലിൽ നടക്കുന്ന എഫ് റൈഫിൾ ആൻഡ് പിസ്റ്റൽ ലോകകപ്പ് മത്സരത്തിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാക്ഷ് ബാലാസാഹേബ് പാട്ടിൽ നർമ്മദാ രാജു സഖ്യം വെങ്കലം നേടി ഇന്ത്യയുടെ മൂന്നാമത്തെ മെഡലാണിത് ചൈനീസ് സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് പത്ത് മീറ്റർ എയർ റൈഫിൾ വനിതാ വിഭാഗത്തിൽ ഹൃദയ ഹസാരിക തിലോത്തമ സെൻ സഖ്യം ഇന്ന് മത്സരിക്കും വനിതാ ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് മെഡലുകൾ ഉറപ്പിച്ച് ഇന്ത്യ നീതു ഖാൻഹാസ് നിഖാത് സെറിൻ സ്വീറ്റി ബുറ എന്നിവർ സെമിയിൽ കടന്നു കാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് താരത്തെയാണ് നീതു കീഴടക്കിയത് മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി ഇനിയുള്ള ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും ലൌകികമായ ആഗ്രഹങ്ങൾ ത്യജിച്ചും ഇനി പ്രാർത്ഥനാനിരതമാകും വിശ്വാസിയുടെ ജീവിതം ഡൽഹിയിൽ നാളെയാണ് വ്രതാരംഭം പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സഭാ അംഗങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നിർത്തിവച്ചു കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് മോദി സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽഗാന്ധി എം പി കുറ്റക്കാരനെന്ന് സൂററ്റ് കോടതി ജി ട്വന്റിയുടെ ഭാഗമായുള്ള ഗവേഷണ നവീകരണ സമ്മേളനത്തിന് ഇന്ന് അസമിൽ തുടക്കമാകും ഭോപ്പാലിൽ നടക്കുന്ന ഐഎസ്എസ്എഫ് റൈഫിൾ ആൻഡ് പിസ്റ്റൽ ലോകകപ്പ് മത്സരത്തിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ഇനത്തിൽ ഇന്ത്യൻ സഖ്യത്തിന് വെങ്കലം കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം